പ്രൈസ് ദി ലോർഡ്. മലയാളി മംസ് ഓർഗാനിക് ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഒരു ദിവസം കൂടെ ദാനം തന്ന നമ്മുടെ സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി നന്ദി അറിയിക്കുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമുക്ക് നമ്മുടെ വീഡിയോയിലൊക്കെ കടക്കാമെന്ന്. ഇതാണ് ബോട്ടിൽ ഗാർഡ് അല്ലെങ്കിൽ ചുരക്കയുടെ വിത്ത്. ഇത് രാത്രിയിൽ നമ്മൾ കുതിരാന് വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് വിത്ത് നമുക്ക് മണ്ണിൽ കുഴിച്ചിടാം. അങ്ങനെ വിത്ത് വെള്ളത്തിൽ കുതിർത്ത് മണ്ണിൽ കുഴിച്ചിട്ടു. മഴ സമയമായതുകൊണ്ട് വേഗത്തിൽ കിളത്ത് വരാനിടയായി. അങ്ങനെ അതിൻ്റെ കയറൊക്കെ കെട്ടിക്കൊടുത്തു, നെറ്റ് മുകളിൽ ഇട്ടിട്ടുണ്ട് പടരാൻ വേണ്ടി. അങ്ങനെ പിന്നെ എന്താണ്, ആദ്യത്തെ പൂ ഉണ്ടായി. അത് ഒരു ഇല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ പൂവുണ്ടായി. അൺപൂവാണ് ഈ കാണുന്നത്. അപ്പം ഒരു 5:30 വൈകുന്നേരം ആണ് പൂവുണ്ടാകുന്നത്. പിന്നെ ഞാനിതിൻ്റെ പ്രത്യേകത കണ്ടത്, അത് പടരും തോറും അടിയിലുള്ള ഇല ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ വരും. അങ്ങനെ അത് പടർന്നത് കൊണ്ട് ഇത് പെൺപൂവാണ്. പെൺപൂവിൻ്റെ ഓവറി കണ്ടോ. അപ്പോൾ ഇതിന് മെയിനായിട്ടൊരു കാര്യം, പോളിനേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോട്ടിൽ ഗാർഡ് ഫ്രൂട്ട് കിട്ടത്തില്ല. അപ്പോൾ ഹാൻഡ് പോളിനേഷൻ വഴി ഞാനിത് ചെയ്തത്. അപ്പോൾ പോളിനേഷൻ നടക്കുന്നില്ലായിരുന്നു എന്ന് മനസ്സിലായി. ആദ്യം മുഴുവനും ആ ഒരു മാസം മുഴുവനും അൺപൂവായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തലേദിവസം ഉണ്ടായ അൺപൂവിനെ ഞാൻ എടുത്ത്, ഇത് ഫീമെയിലിൽ ഉണ്ടായ ദിവസം ഇല്ലായിരുന്നു, മെയിലില്ലായിരുന്നു. അപ്പം ഹാൻഡ് പോളിനേഷൻ നടത്തി, രണ്ടെണ്ണത്തിൽ ഒരെണ്ണം റെഡിയായി, ഇങ്ങനെയായിരുന്നു വന്നത്. അപ്പോൾ പോളിനേഷൻ നടന്നു കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം നോക്കുമ്പോൾ അതിങ്ങനെ താഴോട്ട് വരാൻ വേണ്ടി ഇങ്ങനെ ഒരു ആംഗിളിലേക്ക് ചെരിഞ്ഞു. അപ്പോൾ ഇതിന് അനേക ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് പെൺപൂവാണ്, അതായത് നമ്മുടെ സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന, ട്രീറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ സ്കിന്നിന് നല്ലതാണ്, ഡൈജഷന് നല്ലതാണ്, നമ്മുടെ ഹാർട്ടിന് നല്ലതാണ്, പിന്നെ കൊളസ്ട്രോൾ ലോ ലെവലിലേക്ക് കൊണ്ടുവരാനും, പിന്നെ ഇതിന് നല്ല ഡയറ്ററി ഫൈബറുണ്ട്, വൈറ്റമിൻ സി, റൈബോഫ്ലേവിൻ, സിങ്ക്, തയാമിൻ, അയൺ, മഗ്നീഷ്യം, മാംഗനീസ്, സോഡിയം, പൊട്ടാസ്യം ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് നല്ലതാണ്. പിന്നെ ഞാനിതിൽ കണ്ടത് ആ പുഴുവ കണ്ടില്ല, വെള്ള പോലെ ഇലയിലിരുന്നത്. അപ്പം അതിന് BT ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് ഞാൻ അപ്ടെക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മിക്കവാറും എല്ലാം. അതായത് ചിലത് ഞാൻ ആ കിച്ചൺ കിറ്റിനകത്ത് കാണിച്ചില്ലേ, അതുകൊണ്ട്. അപ്പോൾ അപ്ടെക്കാണ് മെയിനായിട്ട് ഞാൻ ഇവിടെ അവരുടെ പ്രോഡക്റ്റ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതേ കണ്ടില്ലേ നിങ്ങൾ ആ ബോട്ടിൽ ഗാർഡ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ഡേറ്റ്സിനകത്ത് കാണിച്ചപ്പോൾ കണ്ടായിരുന്നല്ലോ, പിന്നെ ഇത് തൂങ്ങിക്കിടക്കുന്നത് കണ്ടല്ലോ. അതാണ് ഞാൻ ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് എല്ലാം ഉള്ള ഒരു വെജിറ്റബിളാണ്. നമ്മൾ കണ്ടില്ലേ അത് ചെരിഞ്ഞു വന്നിരിക്കുന്നത് കണ്ടില്ലേ, ബോട്ടിൽ ഗാർഡ്. അപ്പോൾ ഞാൻ ഇത് മൂക്കുന്നതിന് മുമ്പ് ഒത്തിരി അങ്ങ് മൂത്ത് പോയി കഴിഞ്ഞാൽ നല്ലതല്ല, അതുകൊണ്ട് ഞാനത് വേഗത്തിൽ അതിനെ കട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളത്, ഒരു കൈകൊണ്ട് വീഡിയോ എടുക്കുമ്പം മറ്റേ കൈകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റാത്തത്, സോറി. അതിന് ദൈവം ഒരു വിശാലത വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എനിക്ക് ഇത് കട്ട് ചെയ്യാനായിട്ട് ദൈവം തന്ന ഈ സവകാശത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പം നമുക്ക് ഇതിനെ അങ്ങ് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഞാൻ അത് അന്ന് തന്നെ എനിക്ക് വെക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, പേപ്പറിനകത്ത് ന്യൂസ് പേപ്പറിൽ ഞാൻ പൊതിഞ്ഞ് അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ ഇത് നല്ല ഒരു ആൻറ്റിബയോട്ടിക്കാണ്. ആൻറ്റിബയോട്ടിക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഉള്ള ഫലം നമുക്ക് കിട്ടും. വെജിറ്റബിൾസ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതുമാണല്ലോ, വയറിന് നല്ല സുഖവും കിട്ടും. നമുക്ക് അപ്പോൾ ബി ടി കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം.
ഇവിടുത്തെ അടിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി വിളകൾ, പഴവർഗ്ഗങ്ങൾ, നെല്ല് മുതലായവയുടെ ഇലകളും പൂക്കളും കായ്കളും മറ്റും തിന്ന് നശിപ്പിക്കുന്ന ശലഭപുഴുക്കളെ നിയന്ത്രിക്കാൻ അത്യുത്തമം കേട്ടോ. അപ്പം നമുക്ക് ഇത് 2 ml തൊട്ട് 5 ml വരെ 1 ലിറ്ററിനകത്ത്. അപ്പം നമ്മൾ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ ഇത് ഈ ലിക്വിഡ് എടുത്തതിനകത്തേക്ക് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അങ്ങനെ ഒരു 3 ദിവസം അടുപ്പിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ഗ്യാപ്പിട്ട്, ഞാൻ വെട്ടിസിലിയും ക്രോപ്പ് പ്രൊട്ടക്റ്റും ഒക്കെ പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ പോലെ ഇത് ചെയ്താൽ മതി. പക്ഷേ ഇതിന് ഇത് മാത്രം കേട്ടോ, വീട്ടിക്ക്. ഇത് ഞാൻ ഇപ്പോൾ കണ്ടില്ലേ ബോട്ടിൽ ഗാർഡിന് നമ്മൾ ചെയ്തപ്പോൾ അതിൽ പുഴുക്കളൊന്നും ഇല്ല. നമുക്ക് ഇത് നിയന്ത്രിക്കാവുന്നതാണ് കേട്ടോ. ഈ പുഴുക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ ഇത് ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോക്കുക കേട്ടോ, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെയൊക്കെ വീടുകളിലെ പച്ചക്കറിക്ക് ഇങ്ങനെയുള്ള ശല്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് നിയന്ത്രിക്കാം. ബോട്ടിൽ ഗാർഡ് ഇത് എങ്ങനെയാണ് അത് പരിചയം വന്നതെന്ന് പറഞ്ഞാൽ, സൗദി അറേബ്യയിൽ പിന്നെ ഞങ്ങളായിരുന്നപ്പം ഞങ്ങൾ ലാവണ്യ റെസ്റ്റോറൻറ്റ് അവിടെ നിന്ന് ചോറ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ സാമ്പാറിനകത്ത് ഇട്ടിരുന്നത് ഇതിൻ്റെ ഇങ്ങനത്തെ ഇങ്ങനെ മുറിച്ചിട്ട് ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ അധികം ഇടരുത്. അധികം ഇട്ട് കഴിഞ്ഞാൽ ഈ തൊലിയുടെ തൊലിക്ക് കയ്പുണ്ട് അധികം. അപ്പം പിന്നെ ഒരു എന്താ പറയുക, ഇത്രയും ഭാഗമൊക്കെ നമുക്ക് സാമ്പാറിനകത്ത് ഇടാം. ഇത്രയും ഭാഗം ഇടാം. അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഈ തൊലിക്ക് ചെറിയ കയ്പ് തോന്നും. ചെറുതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് തോന്നത്തില്ല. നല്ല ടേസ്റ്റായിട്ടോ സാമ്പാറിനകത്ത് അങ്ങനെ ഇട്ട് അങ്ങനെയാണ് പരിചയം വന്നത്. ഇനി നമുക്ക് നമ്മളിത് മെഴുക്കുരുട്ടി വെക്കാനാണ് പോകുന്നത്. അപ്പം തൊലി ചെത്തണം, ഈ ഉള്ളിലെ സാധനം കളയണം. നമുക്ക് തൊലി ചെത്താം ഇങ്ങനെ. അപ്പോൾ നമുക്കിങ്ങനെ തൊലി ചെത്തിക്കളയാം. തൊലി ഇങ്ങനെ മുഴുവൻ ചെത്തി ഇതിനകത്തേത് നമുക്ക് കളയാം. സാമ്പാറിന് ഇത് കളയത്തില്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇങ്ങനെ നമ്മുടെ ഇവിടെ ഓർഗാനിക് ആയിട്ടുള്ളത് ഉണ്ടായത് കർത്താവിനോട് പ്രാർത്ഥിച്ച് മീൽ ഫ്ലവർ ആയിരുന്നു കൂടുതലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഫീമെയിൽ ഫ്ലവേഴ്സ് കുറവായിരുന്നു, പോളിനേഷനും അതെ ഒക്കെ പറഞ്ഞ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പം രണ്ടെണ്ണം കൂടെ ഉണ്ട്. അപ്പം ഇതിനകത്തെ അകത്തെ എല്ലാം കളഞ്ഞ് കഴുകി അത് നീളത്തിൽ ഇങ്ങനെ അടിയണേ. ഇതുപോലെ അപ്പം ഞാൻ അരിഞ്ഞതെല്ലാം റെഡിയായ മെഴുക്കുവരട്ടിക്കായിട്ട് റെഡിയായ ഓക്കെ. അപ്പം നമുക്ക് ചുരുക്കാൻ മെഴുക്കുവരട്ടി വെക്കാമേ. അതിനാവശ്യമുള്ളത് ഇപ്പം ഇതുണ്ടോ, ചുമന്നുള്ളി ഞാൻ ചതച്ചു, പിന്നെ ചതമുളക് വളരെ കുറച്ചെടുത്തിരിക്കുന്നു. ഹസ്ബൻഡിനൊന്നും ഒത്തിരി എരിവ് പറ്റത്തില്ല, അതുകൊണ്ട് വളരെ കുറച്ചെടുത്തിരിക്കുന്നു. പിന്നെ പച്ചമുളകാണ്, നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പച്ചമുളക് ചേർക്കും. പക്ഷേ വത്തലമുളക് ചതച്ചതാണ് ഏറ്റവും പിന്നെ ടേസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പ് കുതിർത്തതാണ്, കുതിരാൻ വേണ്ട സമയം അറിയാം കേട്ടോ നമുക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എണ്ണ, ഇത്രയും മതി കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ആദ്യം ഞാൻ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, ഓൺ ചെയ്യട്ടെ. ഇപ്പോൾ ഞാൻ ചെറിയ തീയിലാണ് ഇത് വെക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ കുറച്ച് മതി. എണ്ണയൊക്കെ നമ്മൾ കുറയ്ക്കുന്നതാണ് നല്ലത്, എണ്ണയും ഉപ്പും ഒക്കെ ആവശ്യത്തിന് മതി. അപ്പം ഞാൻ എണ്ണ
നമുക്ക് ആദ്യം തന്നെ ചുമന്നുള്ളി കൊണ്ടിടാതെ ഇതൊന്ന് ചെറിയ പച്ചമണം ഒന്ന് മാറിയിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചതമുളകാണ് വത്തമുളക. അപ്പൊ പച്ചമുളക് മാറി നമുക്ക് ആ നമ്മുടെ ചതമുളക് ഞാനിട്ട് ചെറുതായി തന്നാണിട്ട് അത് അരിഞ്ഞു പോവും. പിന്നെ ഞാൻ അതായത് ഒരു കാര്യം പറയാൻ മറന്നുപോയത്, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാണ്. ഇത് ഞാൻ അതിൽ കാണിച്ചില്ല, ഇൻഗ്രീഡിയൻസിൻ്റെ അത് പറഞ്ഞപ്പം കാണിച്ചില്ല. ഒരു സ്വല്പം ഇടാം കണ്ട. കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്തത് പരിപ്പ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. നല്ല മണം ഒക്കെ വരുന്നുണ്ട്. ചതമുളകും ഒക്കെ മഞ്ഞളും കൂടെ ഒക്കെ അങ്ങ് മൂത്ത് കഴിഞ്ഞപ്പം നമുക്ക് സാമ്പാർ കൊടുത്ത് ചെറിയ അരക്കണം. ഇറക്കി കൊടുത്തിട്ട് ഒരു ഇത്തിരി ഇപ്പഴാണ് ഞാൻ ഉപ്പിടുന്നത്. അപ്പോൾ പിന്നെ ഇനി ഉപ്പിടണ്ട, കുറച്ച് ഉപ്പ് മതി. നമ്മുടെ പിങ്ക് സോൾട്ട് ആണ് ഞാൻ ഇടുന്നത് കേട്ടോ. തീ ഇച്ചിരി കൂടുതലാണ്, കുറച്ച് കുറച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ ഗാർഡനായിട്ടിടാം. ബോട്ടിൽ ഗാർഡ് അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ പറയുന്നത് ചുരക്ക എന്നാണ്. അപ്പം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അത് മതി. ഇത്രയല്ലോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ, ആ പരിപ്പൊന്ന് വേകണമല്ലോ. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ചെറിയ തീയിൽ. ആ പരിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് വേഗത്തു വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നമുക്കൊന്ന് തുറക്കാമേ, തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ മതി, 5 അല്ലെങ്കിൽ 10 മിനിറ്റ്. ഇപ്പം ടോട്ടൽ ഒരു 15 മിനിറ്റ് മതി ഇതൊന്ന് ആവാനായിട്ട്. നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പം നമുക്ക് മുമ്പിന് എന്ത് ഇടത്തന്നെ നമ്മൾ ആദ്യം അങ്ങനെ തുറന്നില്ലേ, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു, അല്ലെങ്കിൽ അടിയിൽ അടിക്ക് പിടിക്കുക. അപ്പോൾ റെഡിയായി, നമുക്ക് സർവിങ് ഡിഷിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതാണ്, ഒരു ആൻറ്റിബയോട്ടിക് എന്ന് തന്നെ പറയാം വാട്ടർ ഗാർഡ്. അപ്പം നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് പാരാം. അപ്പം നമ്മുടെ ചുരക്കാൻ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ബോട്ടിൽ ഗാർഡ് മെഴുക്ക് പുരട്ടി ഇത് റെഡിയായി.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ഓർപ്പിച്ച പോലെ തന്നെ ഇതൊരു നല്ലൊരു ആൻറ്റിബയോട്ടിക് ആണ്. പിന്നെ എന്താണ്, ഒരു ദിവസം ഒരു വിഭവമെങ്കിലും പച്ചക്കറിയുടേത് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പച്ചക്കറിയാണല്ലോ ഏറ്റവും നല്ലത്. മത്സ്യവും മാംസവും ഒക്കെ തിന്ന് നമ്മൾ കൊളസ്ട്രോളും അങ്ങനെയൊക്കെയുള്ള ഓരോന്നും വരുത്തി വെക്കുന്നതിന് പകരം അത് കഴിക്കണ്ടെന്നല്ല പറഞ്ഞത്. എപ്പോഴും അടുപ്പിച്ച് കഴിക്കരുത് മാംസമൊക്കെ. അപ്പം നമ്മൾ പച്ചക്കറി എന്നും ഉൾപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ വയറിന് നല്ല സുഖം കിട്ടും. പിന്നെ എന്താണ്, കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ മാംസമൊക്കെ കഴിക്കുമ്പോൾ ഒന്നും കൂടെ അത് കുഴപ്പമുണ്ടാവും. അപ്പം നമ്മൾ പച്ചക്കറി നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണല്ലോ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഓർഗാനിക് നമ്മുടെ ഗാർഡനിൽ നിന്ന് നമ്മൾ പറിച്ച് മെഴുക്ക് പുരട്ടി വെച്ചതാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ എനിക്ക് മെഴുക്ക് ഇത് ഈ ബോട്ടിൽ ഗാർഡ് നമ്മുടെ ഇതിൽ ചെടിയിലുണ്ടായി, അത് പറിച്ചെടുക്കാനായിട്ട് ദൈവം തന്ന അവകാശത്തിന് നന്ദി ദൈവത്തിന് പറയുന്നു. അപ്പം എല്ലാവർക്കും എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. അപ്പം ഓക്കെ, ട്രൈ ചെയ്യും.